ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും നമ്മൾ നല്ലൊരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. നമ്മൾ മുട്ടയുടെ തോട് വെച്ചിട്ടാണ് ഇന്നത്തെ ടിപ്പൊക്കെ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആകും. പലരും ഈ ഒരു മുട്ടയുടെ തോട് കളയാറായിരിക്കും. അപ്പോൾ ഇനി മുതൽ അത് കളയണ്ട, നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കിച്ചണിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടിപ്സൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ മുട്ടയുടെ തോട് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന സമയത്തുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, മിക്സിയുടെ ബ്ലേഡ് നന്നായിട്ട് മുറിച്ചും കൂടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ മിക്സിയുടെ ഈ സൈഡുകളിലൊക്കെ വല്ല അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ ഈ മുട്ടയുടെ തോട് പൊടിക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു കറകളൊക്കെ പോയി നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്ത തോട് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ് ഈ ഒരു മുട്ടയുടെ തോട് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം എന്ന് പറയുന്നത്. നല്ല രീതിയിലൊന്ന് കലങ്ങി വരണം കേട്ടോ. നല്ല രീതിയിൽ കലങ്ങി വരുമ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, ഒരു വൈറ്റ് കളറായിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് രാവിലെയും അതുപോലെ തന്നെ എന്താ വൈകുന്നേരമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ തോട് ജസ്റ്റ് പൊടിച്ചിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ നല്ലൊരു ചെടികൾ റോസ് ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂവിടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കറി ലീഫ് തഴച്ച് വളരാൻ എല്ലാ ചെടികൾക്കും നല്ലതാണ്. അപ്പോൾ പലർക്കും ഇപ്പോഴും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ സാധാരണ കളയാതെ ഇനി ഇത് എടുത്തു വെച്ചിട്ട് കുറേശ്ശേ ഇതുപോലെയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനൊരു മണി പ്ലാന്റിനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെയുള്ള ചെടികളൊക്കെ ഇപ്പോൾ ചൂടായത് കാരണം ഇവിടുത്തെ ചെടിയൊക്കെ വാടി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മണി പ്ലാന്റിനാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലത്തെ പാനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഇതുപോലെ മുട്ടയുടെ തോട് ഉപയോഗിക്കാം. പാനിൻ്റെ ഈ ഒരു സൈഡൊക്കെ നല്ല രീതിയിൽ വൃത്തികേടായിട്ടുണ്ടെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പാന് അങ്ങനെ വൃത്തികേടൊന്നും ആയിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാൻ ക്ലീൻ ചെയ്യണത് തന്നെ. അപ്പോൾ അത് ഞാൻ മുട്ടയുടെ തോട് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി. ഇത് ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു തോട് വെച്ചിട്ട് തന്നെയാണ്. അത് നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് തോട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാട്ടിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ തന്നെ മുട്ടത്തോട് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു മുട്ടയുടെ തോട് അങ്ങ് എടുത്തിട്ടുണ്ട്, പൊടിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ഇതുപോലത്തെ കത്രിക മൂർച്ചും കൂട്ടാനൊക്കെ ഈ ഒരു മുട്ടയുടെ തോട് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി, നല്ലതാണ്. നല്ല രീതിയിൽ മുറിച്ചും കൂടി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ ചോപ്പറൊക്കെ മുറിച്ചും കൂട്ടാനും ഇതുപോലെ മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിലിട്ടിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി, നല്ല രീതിയിൽ മുറിച്ചും കൂടി കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വീട്ടിൽ പല്ലിയുടെയൊക്കെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ ഒരു ഫുള്ളായിട്ടുള്ളൊരു മുട്ടയുടെ തോട് എടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യാൻ. അല്ലെങ്കിൽ വല്ല ഉറുമ്പുകളൊക്കെ വന്നിട്ട് അതിലിരിക്കും. അപ്പോൾ അങ്ങനത്തെ ശല്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ മുട്ടയുടെ തോട് പല്ലിയുടെ ശല്യമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കും. ഇപ്പോൾ നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് പല്ലികളെ കാണുന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ ആ ഒരു പ്ലേസിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ സോഫയുടെ അതുപോലെ തന്നെ കട്ടിലിൻ്റെയൊക്കെ സൈഡിലൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനത്തെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അവർക്കത്ര പിടിക്കില്ല. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെ കയ്യിൽ മഞ്ഞളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മസാലയൊക്കെ തേക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒരു മഞ്ഞളുടെ കറ പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഒരു ലിക്വിഡൊക്കെ വെച്ച് കഴുകിയാലും അങ്ങ് ക്ലീൻ ആയിട്ട് വരാറില്ല. അപ്പോൾ അതിൽ ഇതുപോലെ മുട്ടയുടെ തോടൊന്ന് ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും കേട്ടോ. ഇനി നമ്മൾ സാധാരണ ലിക്വിഡ് ആക്കിയിട്ട് അങ്ങ് കഴുകിയെടുത്താൽ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്.
അപ്പോൾ ഇനി ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ്, നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന മുട്ടയുടെ തോട് വെച്ചിട്ടുള്ള നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അതിലേക്ക് കുറച്ച് തേനും ചേർത്തിട്ടുണ്ട്, ഒരു 1 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്ത് നല്ല ഒരു എന്താ സ്കിൻ ബൈറ്റനിങ്ങിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ കഴുത്തിലൊക്കെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാകും, അതുപോലെ തന്നെ കൈയിൻ്റെ ഈ ഒരു സൈഡുകളിലൊക്കെ ഉള്ള ബ്ലാക്ക് കളറൊക്കെ പോവാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കഴുത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ തേച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നല്ലൊരു സ്ക്രബ്ബർ പോലെ നമുക്ക് കിട്ടും, കാരണം ആ മുട്ട പൊടിച്ച ഒരു തരിതരി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ കഴുകിയെടുക്കാം, നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ വീക്കിലി നമുക്ക് 2 പ്രാവശ്യമൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, നല്ലൊരു റിസൾട്ട് കിട്ടും. ഇതുപോലെ നമ്മൾ കൈയിൻ്റെ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഒക്കെ ഭാഗങ്ങളിൽ തേച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു മിക്സിലേക്ക് തന്നെ നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ചെയ്താലും നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 2 രീതിയിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിൽ സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. നമ്മൾ സാധാരണ സ്ക്രബ്ബർ വെച്ച് കഴുകിയെടുത്താൽ ക്ലീൻ ആവും, പക്ഷേ സ്ക്രബ്ബർ വെച്ച് ചെയ്യുന്ന സമയത്ത് കിച്ചൺ സിങ്കിലൊക്കെ ഒത്തിരി വരകൾ വരാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ സ്പഞ്ച് വെച്ചിട്ട് അങ്ങ് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് അങ്ങ് ക്ലീൻ ചെയ്താൽ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണിലെ ഈ ഒരു സിങ്ക് എന്ന് പറയുന്നത് കുറച്ച് പഴയതാണ്, നമ്മൾ ഫ്ലാറ്റിലാണല്ലോ താമസിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് നിന്നിരുന്ന ആളുകളൊക്കെ ഉപയോഗിച്ചതായതുകൊണ്ട് നമുക്ക് അത്ര വൃത്തിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല, കാരണം ഒത്തിരി വൃത്തിയുടെ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നല്ല സിങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കറകളൊന്നും പിടിക്കാത്ത സിങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കിച്ചൺ സിങ്കിൽ ഒന്നും സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകാതിരിക്കുമായിരിക്കും നല്ലത്, അതിൽ ഒത്തിരി വരകളൊക്കെ വീഴും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ കറകൾ ഉണ്ടാവാറുണ്ട്. ഇത് 2-3 ആൾ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചായക്കറ പോകാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ ഈ ഒരു ടിപ്പ്. ഇതുപോലെ മുട്ടയുടെ തോട് വെച്ചിട്ട് ജസ്റ്റ് അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറകളൊക്കെ പോകും. അപ്പോൾ ഇങ്ങനത്തെ കറകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ്ബർ വെച്ച് കഴുകുന്ന സമയത്ത് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് വരും, പക്ഷേ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവശത്തൊക്കെ നല്ല വരകൾ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ വരയൊന്നും വീഴാതെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചായപാത്രത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള കറകളും ഒക്കെ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലത്തെ കറകളൊക്കെ ഇതുപോലെ മുട്ടയുടെ തോട് വെച്ചിട്ട് ഒരു സ്പഞ്ചിൽ കുറച്ച് സ്ക്രബ് നമ്മുടെ ലിക്വിഡ് ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഭാവിയിൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതൊക്കെ എല്ലാവരും ചെയ്യണേ. പറ്റുന്നവർ എൻ്റെ പ്രീവിയസ് വീഡിയോസും കൂടി പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.